വിശ്വാസ ജീവിതത്തിന്റെ നല്ല സംസ്കാരം പുലർത്തുന്ന രൂപതയാണ് തൃശൂർ അതിരൂപതയെന്ന് സീറോ മലബാർ കുരിയാ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പറഞ്ഞു. 26-ാമത് പാലയൂർ മഹാതീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഉച്ചകഴിഞ്ഞ് 3-ന് പാവറട്ടി തീർത്ഥാടന ദേവാലയത്തിൽ നിന്ന് തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കരയ്ക്ക് പതാക കൈമാറി പ്രാർത്ഥനാപൂർവ്വമാണ് 26-ാമത് പദയാത്ര ആരംഭിച്ചത്. വെല്ലുവിളികളുടെ കാലഘട്ടത്തിലൂടെയാണ് സഭ കടന്നുപോകുന്നതെന്നും വിശ്വാസികളുടെ വിശ്വാസവും പ്രാർത്ഥനയും സഭയെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും സ്വാഗത പ്രസംഗത്തിൽ തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭ വളർന്നതെന്നും മാർ തോമസ് ലീഗായുടെ വിശ്വാസ തീക്ഷ്ണത സീറോ മലബാർ സഭ വിശ്വാസികളുടെ ഇടയിൽ ശക്തമാണെന്നും സീറോ മലബാർ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. പ്രവാസികൾ പുലർത്തുന്ന തീക്ഷ്ണതയ്ക്ക് പിന്നിൽ കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയ വിശ്വാസമാണെന്നും മക്കൾ കുറഞ്ഞ കാലഘട്ടത്തിലും മക്കളെ സന്യസ്ത വൈദിക ജീവിതത്തിലേക്ക് നൽകുവാൻ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടെന്നുള്ളതും അഭിമാനകരമായ കാര്യമാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. തോമസ് ലീഹായുടെ ആ രക്തം ചിന്തലിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഇന്നും കെടാത്ത ആവേശം സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ സഭയുടെ അംഗങ്ങളായി ലോകമെമ്പാടും വ്യാപരിക്കുമ്പോൾ. മാർത്തോമ ക്രിസ്ത്യാനികളുടെ വളരെ സജീവമായ ഒരു തീക്ഷ്ണത വിശ്വാസ ജീവിതത്തിനായി കാണപ്പെടുന്നത് പ്രോത്സാഹജനകമാണ്. ഇന്ന് നമ്മൾ നിരീക്ഷിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, പ്രത്യേകിച്ചും യുവതി യുവാക്കൾ, പഠനപരമായ കാരണങ്ങൾക്കും ജോലിപരമായ കാരണങ്ങൾക്കും ഒക്കെ വേണ്ടി കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലേക്കും കുടിയേറുന്നതിനെപ്പറ്റി അതിനതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ട് എന്നും പല നിരീക്ഷണങ്ങളിലൂടെയും ആളുകൾ പങ്കുവയ്ക്കാറുണ്ട്. എങ്കിലും ഇതിൻ്റെ ഇടയിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി പഠനം നടത്തിയാലും ജോലി ചെയ്താലും അവിടെ താമസമാക്കിയാലും അവർ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. തുടർന്ന് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ വിളക്ക് കൊളുത്തി പാലയൂർ മഹാതീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളാണ് സഭയുടെ ശക്തിയെന്നും സഭയെ ശക്തിപ്പെടുത്തുവാൻ ഈ പദയാത്രയിലൂടെ സാധിക്കട്ടെയെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. അതിരൂപതയുടെ അജപാലന പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം യുവജന വർഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 26-ാമത്തെ പാലയൂർ മഹാതീർത്ഥാടനം വിജയപ്രദമാക്കിയതിൻ്റെ പിന്നിൽ പാതിര മുതൽ ഈ നേരം വരെയും ഇപ്പോഴും കാണുന്നുണ്ട് യുവജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ദേവിടുന്ന് കാണുന്നുണ്ട്, ഒരു വരുന്നു പള്ളിയിൽ കയറുന്നു നേരെ ബോട്ടുകുളത്തേക്കും അത് കഴിഞ്ഞ് അവർ തളിയക്കുളത്തേക്കും പോകുന്നതാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം ഇതിനേറ്റവും കൂടുതൽ നേതൃത്വം വഹിച്ചത് നമ്മുടെ അതിരൂപതയിലെ യുവജനങ്ങളാണ്. നമ്മളെല്ലാവരും തീർത്ഥാടകരാണ്. യേശു ക്രിസ്തു തന്നെ തീർത്ഥാടകനായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഠനത്തിൽ നമുക്കറിയാം. വിണ്ണിൽ നിന്ന് മണ്ണിലേക്കുള്ള തീർത്ഥാടനം, ജനിക്കാൻ വേണ്ടി ബദ്ലഹമിലേക്കുള്ള തീർത്ഥാടനം, അത് കഴിഞ്ഞ് ഈജിപ്തിലേക്ക്, അവിടെ നിന്ന് നസ്രത്തിലേക്ക്, പിന്നെ 12-ാം വയസ്സിൽ ദേവാലയത്തിലേക്ക്, പിന്നെ ഇങ്ങനെ ഉള്ള തീർത്ഥാടനം, അവസാനം തൻ്റെ മരണത്തിനൊരുക്കമായുള്ള ജെറൂസലേമിലേക്കുള്ള തീർത്ഥാടനം, അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനം. ഈ തീർത്ഥാടനത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് തോമസ് ലീഹ ഭാരതത്തിലേക്കും വന്നത്. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഈ ഭാരത മണ്ണിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് തീർത്ഥാടനത്തിന് സഭയുടെ ആത്മീയതയിൽ വലിയ പങ്കുണ്ടെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി പാലയൂർ ഒരിക്കൽ മാറുമെന്ന് മാർ ജേക്കബ് തൂങ്കുഴി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. തുടർന്ന് അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം മേരി റിജന ചൊല്ലിക്കൊടുത്ത വിശ്വാസ പ്രഖ്യാപന പ്രതിജ്ഞ പിതാക്കന്മാരും വിശ്വാസി സമൂഹവും ഏറ്റുചൊല്ലി. എന്റെ സൃഷ്ടാവും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് അയച്ച ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ പ്രതിപുരുഷനായ
ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് നിന്നുകൊണ്ട് ഭാരത ക്രൈസ്തവനായ ഞാൻ എന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. പാലിയൂർ മഹാതീർത്ഥാടനത്തിലും പൊതുസമ്മേളനത്തിലും തൃശൂർ അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും സന്യസ്തരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി എത്തിയ നിരവധി വിശ്വാസികളുമടക്കം ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഷെക്കീന ന്യൂസ്, തൃശൂർ.